നമസ്കാരം. കിസാൻ കൃഷിദീപത്തിൻ്റെ പുതിയൊരു ദളത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്നേഹം നിറഞ്ഞ സ്വാഗതം. ഇന്നത്തെ കൃഷിദീപത്തിൽ മലയാള സിനിമയിലെ മിന്നും താരങ്ങൾ നിങ്ങളുടെ മുന്നിലെത്തുന്നു. മലയാള സിനിമയിലെ താരങ്ങളായ ശ്രീമാൻ ശ്രീനിവാസനും ശ്രീ ഗണേഷ് കുമാർ MLA ഇന്ന് കൃഷിദീപത്തിലെത്തുന്നു. എന്നാൽ ഇന്നൊരു സിനിമാ താരത്തിൻ്റെ കൃഷിക്കാഴ്ചകളല്ല നിങ്ങളുടെ മുന്നിൽ എത്തിക്കുന്നത്. പിന്നെ ഇവരെങ്ങനെ കൃഷിദീപത്തിൻ്റെ ഭാഗമായി എത്തി? കേരളത്തിലെ ഒരു കർഷകൻ്റെ കൃഷിക്കാഴ്ചകൾ നേരിട്ട് കാണുന്നതിനും അദ്ദേഹത്തിൻ്റെ ജൈവകൃഷി പ്രോത്സാഹിപ്പിക്കുന്നതിനുമാണ് ഇവരെത്തിയത്. കൊല്ലം ജില്ലയിലെ പട്ടാഴിയിലെ ശ്യാമിൻ്റെ കൃഷിയിടത്തിലേക്കാണ് താരങ്ങൾ കടന്നു വന്നത്. ഒപ്പം കൃഷിദീപവും. ശ്യാം പട്ടാഴിയുടെ കൃഷിക്കാഴ്ചകളിലേക്ക് കൃഷിദീപം മിഴി തുറക്കുന്നു. പട്ടാഴിയിലെ ശ്യാമിന് ഒരു ഗോശാലയുണ്ട്. നാടൻ പശുക്കളാണ് ശ്യാമിൻ്റെ അതിഥികൾ. ഒന്നും രണ്ടുമല്ല, 30 നാടൻ പശുക്കളാണ് ശ്യാമിൻ്റെ ഈ ഫാമിലുള്ളത്. ഒരു വെച്ചൂർ പശുവിനെ സ്വന്തമാക്കാനായി 10,000 വാരിയെറിയാൻ തയ്യാറുള്ളവരെ നമുക്കറിയാം. അവർക്ക് ശ്യാമിൻ്റെ ഈ ഗോശാല അത്ഭുതങ്ങളുടെ പുതുപുത്തൻ കാഴ്ചകൾ സമ്മാനിക്കും. കാരണം നാടൻ പശുവെന്നാൽ നമുക്ക് പലർക്കും വെച്ചൂർ മാത്രമാണല്ലോ. എന്നാൽ ശ്യാമിൻ്റെ ഫാമിലെ അനേകം നാടൻ പശുക്കളുടെ ഗണത്തിൽ ഒരിനം മാത്രമാണ് വെച്ചൂർ. ഭാരതം ഇരുകൈയും നീട്ടി വരവേൽക്കുന്ന നിരവധി തനതു പശുജനുസുകൾ ഈ ഫാമിൻ്റെ തിലകക്കുറിയായുണ്ട്. ഇവയിൽ ചിലതിനെ സ്വന്തമാക്കാൻ 1,00,000 രൂപ വേണമെങ്കിലും വാരിയെറിയാൻ തയ്യാറുള്ള നിരവധി പേർ നമ്മുടെ നാട്ടിലുണ്ട്. എന്താണ് നാടൻ പശുക്കളുടെ പത്രാസിന്റെ രഹസ്യമെന്നറിയാൻ പ്രേക്ഷകർക്ക് ആഗ്രഹം കാണും അല്ലേ? പറയാം. ലോകത്തിൽ ഏറ്റവും അധികം കന്നുകാലികളുള്ള രാജ്യമാണ് ഇന്ത്യ. 37 വ്യത്യസ്ത ഇനം നാടൻ പശുജനുസുകൾ നമ്മുടെ രാജ്യത്തിലുണ്ട്. ഒരു കാലത്ത് പാലിനു പുറമെ നിലം ഉഴാനും എണ്ണയാട്ടുന്ന ചക്ക് വലിക്കാനും വെള്ളം തേവാനും വണ്ടിക്കാളകളായിട്ടുമൊക്കെ നമ്മുടെ പൂർവികന്മാർ കന്നുകാലികളെ ഉപയോഗിച്ചിരുന്നു. ചാണകവരളികൾ ഇന്ധനമായി ഉപയോഗിക്കുന്ന ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങൾ ഇന്നുമുണ്ട്. പക്ഷേ പശുക്കളെന്നാൽ പാല് തരുന്ന മൃഗം മാത്രമായി ചുരുങ്ങിയതോടെ നാടൻ പശുക്കൾ നമ്മുടെ നാട്ടിൽ നിന്നും അപ്രത്യക്ഷമായി തുടങ്ങി. പകരം കൂടുതൽ കൂടുതൽ പാൽ തരുന്ന മറുനാടൻ ഇനങ്ങൾ നമ്മുടെ നാട്ടിലെത്തി. HFഉം ജേഴ്സിയും സ്വിസ് ബ്രൗണും ഒക്കെ നമ്മുടെ നാട്ടിലെത്തി. ഇവിടുത്തെ നാടൻ പശുക്കളിൽ വിദേശ കാളകളുടെ ബീജം കുത്തിവെച്ച് സങ്കരയിനം പശുക്കളെ നാം സൃഷ്ടിച്ചു. പക്ഷേ ഈ വരുത്തൻ ഇനങ്ങളിൽ പലതിനും നമ്മുടെ നാട്ടിലെ കാലാവസ്ഥയോട് ഇണങ്ങി ജീവിക്കാൻ കഴിവില്ല. മാത്രമല്ല, നാടൻ പശുക്കൾ ചുരത്തുന്ന പാലിൻ്റെ ഗുണമേന്മ സങ്കരയിനം പശുക്കളുടെ പാലിനില്ല. നാടൻ പശുക്കളുടെ പാല് കുടിക്കുന്നവർക്ക് പ്രമേഹം, ഹൃദ്രോഗം എന്നിവ പിടിപെടാൻ സാധ്യത കുറവാണ് താനും. നമുക്ക് ആരോഗ്യവും രോഗപ്രതിരോധ ശേഷിയും നൽകാൻ നാടൻ പശുക്കളുടെ പാലിനുള്ള കഴിവ് ലോകമെങ്ങും തെളിയിക്കപ്പെട്ടതാണ്. പാലിൻ്റെ ഗുണത്തിൽ മാത്രമല്ല, ചാണകത്തിൻ്റെ ഗുണത്തിലും നാടൻ പശുക്കളാണ് മുൻപിൽ. മണ്ണിന് ഗുണകരമായ കോടിക്കണക്കിന് ബാക്ടീരിയകൾ നാടൻ പശുക്കളുടെ ചാണകത്തിലുണ്ട്. മണ്ണിന് ഫലപുഷ്ടി നൽകി ചെടി വളർച്ച കൂട്ടാൻ നാടൻ പശുക്കളുടെ ചാണകത്തിന് മികവേറും.
ജൈവ കൃഷിക്ക് പ്രചാരം കൂടിയതോടെ നാടൻ പശുക്കളുടെ ഡിമാൻഡ് വീണ്ടും കൂടി. ജീവാമൃതം, പഞ്ചഗവ്യം എന്നിങ്ങനെയുള്ള ജൈവവളങ്ങളും ജൈവ കൂട്ടുകളും നിർമ്മിക്കാൻ നാടൻ പശുവിന്റെ ചാണകം കൂടിയേ തീരൂ. പക്ഷേ നാടാകെ നാടൻ പശുക്കളെ തേടിയിറങ്ങിയപ്പോഴാണ് നാം ഒരു കാര്യം മനസ്സിലാക്കിയത്. നമ്മുടെ നാട്ടിൽ നാടൻ പശുക്കൾ അപൂർവമാണ്. ശ്യാമിൻ്റെ ഈ നാടൻ ഗോശാലയുടെ പ്രാധാന്യവും വിലയും ഇപ്പോൾ പ്രേക്ഷകർക്ക് മനസ്സിലായല്ലോ. ശ്യാം, കുറേ വർഷമൊക്കെ വെളിയിലായിരുന്നു, ഗൾഫിലായിരുന്നു, അതുപോലെ മറ്റ് രാജ്യങ്ങളിലായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഇവിടെ വന്ന് ഇങ്ങനെ ഒരു കൃഷി തുടങ്ങാനുണ്ടായ സാഹചര്യം എന്താണ്? അത് എല്ലാ മലയാളിയെയും പോലെ തന്നെ എനിക്കും വെളിനാട്ടിൽ ജീവിക്കുമ്പോഴും നാട്ടിലെ ഒരു ഓർമ്മയും നാട്ടിലെ ആ ഒരു പച്ചപ്പൊക്കെയാണ് നമ്മുടെ മനസ്സിലുണ്ടാവുക. അപ്പം നാട്ടിൽ പോയി എന്ത് ചെയ്യാമെന്ന് ചിന്തിക്കുമ്പോൾ എപ്പോഴും ആദ്യം വരുന്നത് കൃഷിയും കൃഷിയോടനുബന്ധിച്ചുള്ള കാര്യങ്ങളൊക്കെയാണ്. പിന്നെ നമുക്ക് മനസ്സിന് ഇഷ്ടപ്പെട്ട ഒരു ഫീൽഡ് അതാണ്. ഇത് വേറൊരാളെ ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റും. പിന്നെ ഇതൊരു സമൂഹ സേവനം എന്നുള്ള രീതിയിൽ തന്നെ കാണാൻ പറ്റും. നല്ല പ്രൊഡക്റ്റ് ഉണ്ടാക്കി നമ്മൾ കൊടുക്കുമ്പോൾ അത് നമുക്കും അതുപോലെ തന്നെ സമൂഹത്തിനും പ്രയോജനപ്പെടുന്ന ഒരു കാര്യമാണ്. ഇപ്പം കൃഷി എന്ന് ആലോചിച്ചപ്പോൾ ആദ്യം ഈ ഒരു നാടൻ പശുക്കളെ കുറിച്ചൊരു ആശയം എങ്ങനെയാണ് വന്നത്? അത് കുറേ കാലമായിട്ട് ഞാൻ ഇൻ്റർനെറ്റിലാണെങ്കിലും ടി വി പ്രോഗ്രാമാണെങ്കിലും പത്രത്തിൽ വരുന്ന ആർട്ടിക്കിൾസൊക്കെ ആണ് വായിക്കാറുണ്ട്. അപ്പോൾ പ്രകൃതി കൃഷി എനിക്ക് പുതിയൊരു അറിവായിരുന്നു. കൃഷിക്ക് വേണ്ടിയിട്ട് രണ്ട് കാസർഗോഡ് കുളം പശുവിനെ കാസർഗോഡ് ബദിയെടുക്കാമെന്ന സ്ഥലത്ത് നിന്ന് വാങ്ങിക്കൊണ്ട് വന്ന് കൃഷി ചെയ്തു. അപ്പം സുഭാഷ് പാലേക്കറുടെ ഒരു കൺസെപ്റ്റ് പ്രകാരം 30 ഏക്കർ വരെ കൃഷി ഒരു പശുവിനെ കൊണ്ട് ചെയ്യാൻ പറ്റും. എനിക്ക് 40 പശുവിനോട് ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഒരു പശുവിനെ കൊണ്ട് തന്നെ യഥേഷ്ടം എൻ്റെ ഇവിടെ 2 ഏക്കറോളം വസ്തുണ്ട്, നല്ല രീതിയിൽ കൃഷി ചെയ്തു പോകാം. അപ്പോൾ ഇതിപ്പോൾ നമുക്ക് പാലെന്നുള്ളതിനുപരി മറ്റ് പ്രോഡക്റ്റ്സുകൾ, ഒരു പക്ഷേ ചാണകവും ഗോമൂത്രവും ഒക്കെ ആയിരിക്കാമല്ലേ കൂടുതൽ ആദായം തരുന്നത്? എങ്ങനെയാണ് അതിൻ്റെ ഒരു കാൽക്കുലേഷൻ? ഇപ്പം നമുക്കിവിടെ 40 പശുക്കളുണ്ട്. അപ്പോൾ ഇതിൽ നിന്നൊരു ലാഭം എങ്ങനെയാണ് ഉണ്ടാകുന്നത്? അത് ആദ്യം തന്നെ ഒന്ന് പറയാം, ഒരു ശരിക്കും സാമ്പത്തിക ലാഭം മാത്രം നോക്കിയിട്ട് പശുവിനെ വളർത്തുന്ന ഒരു ഇതിലല്ല ഞാൻ ചെയ്യുന്നത്. അത് സാമ്പത്തികം മാത്രമല്ലല്ലോ നമ്മുടെ ആത്യന്തികമായിട്ടുള്ള സന്തോഷം, അത് മാനസിക സന്തോഷമാണ്. എന്നീ വരുതി സാമ്പത്തികം കുറവെന്നല്ല പറയണേ. ഒരു പശുവിൻ്റെ ആവറേജ് നോക്കിക്കഴിഞ്ഞാൽ 5 കിലോ മുതൽ 10 കിലോ വരെ ചാണകം ഒരു പശു തരും. അതേപോലെ മൂത്രം 5 ലിറ്റർ മുതൽ 10 ലിറ്റർ വരെ മൂത്രം അതിൻ്റെ ബ്രീഡ് അനുസരിച്ച് ഒരു ദിവസം കിട്ടും. ഇതിൽ ഈ 10 ലിറ്റർ മൂത്രം നമുക്ക് കളക്ട് ചെയ്യാൻ പറ്റില്ല. കളക്ട് ചെയ്യാൻ പറ്റും, പക്ഷേ അതെല്ലാം നമ്മൾക്ക് എല്ലാ പർപ്പസിനും ഉപയോഗിക്കാൻ പറ്റില്ല. ഈ 10-ൽ നിന്ന് ഒരു 5 ലിറ്ററെങ്കിലും മൂത്രം നമുക്ക് ഒരു ദിവസം കളക്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ ഇപ്പോഴത്തെ മാർക്കറ്റ് വില അത് അതുപോലെ കൊടുത്തു കഴിഞ്ഞാൽ 1 ലിറ്റർ മൂത്രത്തിന് 25 രൂപ മുതൽ 30 രൂപ വരെ കൊടുക്കുന്നവർക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ അത് തന്നെ പാലിനേക്കാട്ട് വിലയായി. അപ്പം ചാണകം അതുപോലെ തന്നെ 25 രൂപ മുതൽ 50 രൂപ വരെയാണ് ഇവിടുത്തെ സൂപ്പർ മാർക്കറ്റിൽ കൊടുത്തുകൊണ്ട് 1 കിലോയ്ക്ക് കൊടുത്തോണ്ടിരിക്കുന്നത്. അപ്പോൾ അത് അന്നേരം തന്നെ ഡയറക്റ്റ് കൊടുക്കുകയാണെങ്കിൽ ഇത്രയും പൈസ കിട്ടുന്നുണ്ട്. അപ്പം ഇത് ഈക്വൽ ടു 1 ലിറ്റർ പാലിൻ്റെ വിലയാണ് പറയുന്നത്. ഇതിന് ചിലവാകുന്നതോ വളരെ തുച്ഛമായ വൈക്കോലും അല്ലെങ്കിൽ നമ്മുടെ നാടൻ പോച്ചയും വീട്ടിലെ കഞ്ഞിവെള്ളം അങ്ങനെയൊക്കെയുള്ള സാധനമാണ് കൊടുക്കുന്നത്. അപ്പം മെയിൻ്റനൻസ് കോസ്റ്റ് കുറവാണ്, നമ്മുടെ ഫീഡറിൻ്റെ എക്സ്പെൻസ് കുറവാണ്, അതേപോലെ തന്നെ വരുമാനം കൂടുതലാണ്. ശ്യാമിൻ്റെ ഗോശാലയിലെ നാടൻ കാമധേനുക്കളെ ഒന്നൊന്നായി പരിചയപ്പെടാം. ആദ്യം നമ്മുടെ സ്വന്തം വെച്ചൂർ. കേരളം ലോകത്തിന് സമ്മാനിച്ച നാടൻ ഇനം, ലോകത്തിലെ തന്നെ ഏറ്റവും ചെറിയ പശുവിനം. പാല് അളവിൽ കുറവെങ്കിലും ഗുണമേന്മയിൽ മുന്നിൽ. വെച്ചൂറിൻ്റെ ഇനത്തിൽപ്പെട്ട വെളുമ്പി പശു. ശുഭ്രവർണ്ണമണിഞ്ഞ വെള്ള വെച്ചൂർ ആരുടെയും പ്രിയങ്കരിയാകും. അതേസമയം ഗുജറാത്തിലെ നാടൻ ഇനമായ ഗിർ ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ പാലുൽപാദന ശേഷിയുള്ള നാടൻ ഇനമാണ്. ഒരു ദിവസം 30 ലിറ്റർ പാൽ വരെ തരാൻ ശേഷിയുള്ള ഇനം. പാലിൻ്റെ ഗുണത്തിലും രോഗപ്രതിരോധ ശേഷിയിലും മുന്നിലായ ഗിറിനെ ലോകം അംഗീകരിച്ചിട്ടുണ്ട്. സങ്കര ഇനം പശുക്കളെ സൃഷ്ടിക്കാനായി ബ്രസീലിലേക്ക് ഗിർ ഇനത്തെ വൻതോതിൽ കൊണ്ടുപോയിട്ടുണ്ട്. ആന്ധ്രയിലെ നാടൻ ഇനമായ പൊങ്ങന്നൂർ. മുതുകിളക്കി ബലിഷ്ഠമായ പേശികൾ വിറപ്പിച്ചെത്തുന്ന കാങ്കറേജ് ഇനത്തിൽപ്പെട്ട കാള. കരുത്തന്മാരായ ഈ കാളകൾ നിലമുഴാനും വണ്ടി വലിക്കാനും മുന്നിലാണ്. കാങ്കറേജ് ഇനത്തിൽപ്പെട്ട പശുവും ഇവിടെയുണ്ട്.
അപരിചിതരുടെ മുന്നിലേക്ക് കൊണ്ടുവന്നപ്പോൾ ഇത്തിരി പ്രതിഷേധം അവൾ പ്രകടിപ്പിച്ചു. എങ്കിലും പിന്നീട് കാംഗ്രേജ് ദമ്പതികൾ ക്യാമറയ്ക്ക് മുന്നിൽ മടികൂടാതെ പോസ് ചെയ്തു. ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതലായി കാണപ്പെടുന്ന നാടൻ പശുവിനമാണ് കാംഗ്രേജ്. ഇവൾ കപില. പണ്ടുകാലത്ത് യജ്ഞത്തിനും യാഗത്തിനും കപിലയുടെ പാൽ ഉത്തമമെന്ന് വിധിച്ചിരുന്നു. കണ്ണിന് സ്വർണവർണ്ണമാണ്. മിനുങ്ങുന്ന തൊലിപ്പുറത്തും സ്വർണ നിറം പ്രകടം. കർണാടകത്തിന്റെ അതിർത്തി പ്രദേശത്ത് കാണുന്ന മലനാട് ഗിദ്ദ ഇനം. സാധു പ്രകൃതമുള്ള ഇവർക്ക് മുഖത്തിന് നീളം കൂടുതലാണ്. പെട്ടെന്ന് ഇണങ്ങും. പാല് കുറവാണ്. ദിവസം ശരാശരി 2 ലിറ്റർ. ഹൈ റേഞ്ച് ഡ്വാർഫ്, ഇടുക്കിയിലെ നാടൻ ഇനം. കാസർഗോഡ് കുള്ളൻ എന്ന ഈ ഇനത്തിന് 3 വയസ്സു പ്രായമുണ്ട്. കൊമ്പില്ലാത്ത മോഴയിനം. കൃഷ്ണവർണ്ണമുള്ള കണ്ണുകളുമായി കർണാടകത്തിലെ കൃഷ്ണ എന്ന ഇനം. തമിഴ്നാട് സ്വദേശിയായ കാങ്കയം. തൊലിക്കെട്ട് കൂടിയ കാങ്കയം കാളകൾ പണിയെടുക്കാൻ മിടുക്കരാണ്. ശ്യാമിന്റെ പഞ്ചായത്തിലെ വെറ്റിനറി ഡോക്ടറും കൃഷി ഓഫീസറുമാണ് ഇപ്പൊ നമ്മളോടൊപ്പം ഉള്ളത്. അപ്പം വെറ്റിനറി ഡോക്ടർ എന്നുള്ള രീതിയിൽ എന്തൊക്കെ സഹായമാണ് ശ്യാമിനോട് ചെയ്തു കൊടുക്കാറുള്ളത്? ഡിപ്പാർട്ട്മെന്റിന് കിട്ടുന്ന എല്ലാ സഹായം ഇവിടം വരെ എത്തിക്കുക. ഡിപ്പാർട്ട്മെന്റ് സ്കീംസിൽ ഇപ്പം ജില്ലാ പഞ്ചായത്ത് നടപ്പിലാക്കിയ ഒരു സ്കീമുണ്ട്. അതല്ലാതെ കെഎൽഡി ബോർഡിന് ഇൻഡിജിനസ് ബ്രീഡ്സിനുള്ള സ്കീമുണ്ട്. പിന്നെ അതല്ലാതെ ഈ പശുക്കൾക്കെല്ലാം നമ്മൾ ആർട്ടിഫിഷ്യൽ ഇൻസെമിനേഷൻ ഫെസിലിറ്റി ഉണ്ട്. അതെല്ലാം നമ്മൾ പട്ടാളി മൃഗാശുപത്രി വഴിയാണ് കൊടുക്കുന്നത്. പിന്നെ അതാ ഡിസീസ് കൺട്രോൾ, പിന്നെ വാക്സിനേഷൻസ്, എല്ലാം ഈ അനിമൽസ് എല്ലാം നമ്മൾ FMD വാക്സിനേറ്റഡ് ആണ്. പിന്നെ ഇൻഷുറൻസ് കവർ, ബാക്കിയുള്ള ട്രീറ്റ്മെന്റും എക്സ്റ്റൻഷൻ ആക്ടിവിറ്റീസ് കംപ്ലീറ്റ് നമ്മളിവിടെ. സാധാരണ ഹൈബ്രിഡ് പശുക്കളൊക്കെ ചെയ്യുന്നത് പോലുള്ള ഒരു ട്രീറ്റ്മെന്റ് തന്നെയാണോ ഇതിനും? ഡോസ് റേറ്റിൽ വ്യത്യാസം വരും, പക്ഷെ അതല്ലാതെ ട്രീറ്റ്മെന്റ് ഇസ് ദ സെയിം ഫോർ എവരി. ഇപ്പൊ ഇവിടെ ഒരു ഇന്റഗ്രേറ്റഡ് ഫാമിംഗ് സിസ്റ്റം ആണ് നമുക്ക് പൊതുവെ കാണാൻ സാധിക്കുന്നത്. അപ്പൊ ഈ ഒരു ഇന്റഗ്രേറ്റഡ് ഫാമിംഗ് എന്ന കൺസെപ്റ്റിന് യോജിച്ച രീതിയിലുള്ള ഒരു പ്രവർത്തനമാണോ ഇവിടെ നടക്കുന്നത്? ശരിക്കും പറഞ്ഞാൽ അല്ല എന്ന് പറയും. കാരണം പശുക്കളുടെ എണ്ണമാണെങ്കിൽ ഒരു 1.25 ഏക്കർ സ്ഥലത്തേക്ക് ഇത്രയും ആവശ്യമില്ല. കാരണം നമ്മളൊരു കൃഷിക്കാരൻ ഒരു സാങ്കേതിക വിദ്യയ്ക്ക് സമീപിക്കുമ്പോഴും ശരിക്കും ഇവിടെയാണെങ്കിൽ നാടൻ പശുക്കളെ ബേസ് ചെയ്തിട്ടുള്ള ഒരു ഇൻ്റഗ്രേറ്റഡ് ഫാമിംഗ് സിസ്റ്റമാണ്. കാർഷിക രീതിയിലുള്ള ഇൻ്റഗ്രേറ്റഡ് ഫാമിംഗ് സിസ്റ്റമല്ല. ഒരു ഒരു മെയിൻ ക്രോപ്പ് എന്ന് പറയുന്നത് ഇവിടെ കൃഷിയല്ല, പശുവാണ്. ഇതിനകത്ത് ആ ഒരു എന്റർപ്രൈസിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ കൃഷി ചെയ്യുന്നത്. അതുകൊണ്ടാണെങ്കിൽ സാധാരണ രീതിയിൽ നിന്ന് വ്യത്യസ്തമായി. നിങ്ങളിപ്പോൾ വാഴ കാണുവാണെങ്കിൽ വാഴയുടെ ചുവട്ടിൽ തന്നെയാണ് ഒരുപാട് വിത്തുകൾ നിൽക്കുന്നതാണ്. കാരണം അതിനെ അതുപോലെ തന്നെ നിലനിർത്തിയേക്കുന്നതെന്ന് പറയുന്നത് ഇതിനെ ഫീഡ് ചെയ്യാൻ, പശുവിനെ ഫീഡ് ചെയ്യാൻ കൊടുക്കാൻ. അന്നേരം ഈ ഒരിനെ ബേസ് ചെയ്തിട്ടാണ് ബാക്കി എല്ലാം ചെയ്തിരിക്കുന്നത്. നമ്മൾ ഇതിനകത്ത് കിട്ടുന്ന ചാണകം വെച്ചിട്ട് ബയോഗ്യാസ് ഉണ്ടാക്കുക, മണ്ണര കമ്പോസ്റ്റ് ആണ് ഇതിൻ്റെ ഇത് വെച്ചിട്ട് മണ്ണര കമ്പോസ്റ്റ് ഉണ്ടാക്കുക. പിന്നീട് ഈ പശുവിൻ്റെ ആണെങ്കിൽ ഈ യൂറിനും ബാക്കി സാധനങ്കളൊക്കെ ഉപയോഗിച്ചിട്ട് കൃഷി ചെയ്യുക, അതിനകത്തുനിന്നുള്ള പ്രോഡക്റ്റ് തിരിച്ചാണെങ്കിൽ പശുവിന് കൊടുക്കുക, ഇതിനകത്തുനിന്നാണെങ്കിൽ ഉണ്ടാകുന്ന ബൈ പ്രോഡക്ട്സും അതുകൊണ്ട് വാല്യൂ ആഡഡ് പ്രോഡക്ട്സും ഉണ്ടാക്കിയിട്ട് ഇതിൻ്റെ ആണെങ്കിൽ ടോട്ടൽ ഇൻകം വർദ്ധിപ്പിക്കുന്ന രീതി. അത് മാത്രമല്ല, അദ്ദേഹം കംപ്ലീറ്റ്ലി നാച്ചുറൽ സറൗണ്ടിങ്ങിലും നാച്ചുറൽ വേയിലാണ് പുള്ളിക്കാരൻ വളർത്തുന്നത്. ആർട്ടിഫിഷ്യൽ ഫീഡ്സ് ഒന്നും കൊടുക്കുന്നില്ല, കോൺസെൻട്രേറ്റ് ഫീഡ്സ് ഒന്നും കൊടുക്കുന്നില്ല. പുല്ല്, വൈക്കോല്, പിന്നെ അത്യാവശ്യം വെള്ളം, തവിട്, അതങ്ങനെയുള്ള സാധനങ്ങൾ മാത്രമേ. അബ്സല്യൂട്ട് നാച്ചുറൽ, അതാണ് ഒരു ഒരു അഡ്വാൻറ്റേജ്. നാടൻ പശുവിന്റെ നെയ്യും പാലും അമൃതിന് സമമാണ്. കുഞ്ഞുങ്ങൾക്ക് നൽകാൻ ഇവ തേടിയെത്തുന്നവർ നിരവധിയുണ്ട്. കൂടാതെ ഗോമൂത്രം, ചാണകം എന്നിവയിൽ നിന്നും നിരവധി ഉൽപ്പന്നങ്ങൾ തയ്യാറാക്കാനും ശ്യാമിനറിയാം.
ജീവാമൃതം എന്ന വളക്കൂട്ട് മണ്ണിന് അമൃതാണ്. ജൈവ കൃഷിയിടത്തിൽ ജീവാമൃതത്തിന് ഏറെ ആവശ്യക്കാരുണ്ട്. ജീവാമൃതം ഖരരൂപത്തിലാക്കിയാൽ ഖരജീവാമൃതമായി. ജൈവകൃഷിക്ക് അനുഗുണമായ ഒരു വളമാണ് ഈ ഖരരൂപത്തിലുള്ള ജീവാമൃതം. ശ്യാമിന്റെ തൊഴുത്തിന് ചുറ്റും കാണപ്പെടുന്നത് ഖരജീവാമൃതമാണ്. ഇത് എങ്ങനെ തയ്യാറാക്കും എന്ന് നോക്കാം. സാധാരണ ജീവാമൃതം നമ്മുടെ കർഷകർ എല്ലാവരും ഉണ്ടാക്കുന്നതാണ്. പക്ഷേ ഇത് ഖര ജീവാമൃതം, അതായത് കട്ടിയായിട്ടിരിക്കുന്ന ജീവാമൃതം ഉണ്ടാക്കുന്ന രീതി എങ്ങനെയാണെന്ന് നോക്കാം. അപ്പൊ ഈ ഖര ജീവാമൃതം ഉണ്ടാക്കുന്നതിന് പ്രധാനമായിട്ടും എന്തൊക്കെയാണ് വേണ്ടത്? ശ്യാമ്, നാടൻ പശുവിൻ്റെ ചാണകം. ഇപ്പം നമ്മൾ എടുത്തിരിക്കുന്നത് 5 കിലോയാണ്. 5 കിലോ ചാണകം, അത് ഫ്രഷായിട്ട് തന്നെ എടുക്കണം. പിന്നെ ഗോമൂത്രം. ഗോമൂത്രം എത്ര അളവിൽ വേണം? അത് ഖനജീവാമൃതത്തിൻ്റെ കേസിൽ അതിന് ആവശ്യമായിട്ടുള്ള കുഴയുന്നതിനാവശ്യമുള്ളത് എടുക്കും. അത് എത്ര പഴകുന്നതാണോ അത്രയും അതിൻ്റെ ഗുണം കൂടും. അപ്പം ചാണകം ഫ്രഷ് ആയിരിക്കണം, ഗോമൂത്രം പഴകിയതാണ്. പഴകുന്നതിൽ അതിന് അണുക്കളുടെ എണ്ണം കൂടും. പിന്നെ നമ്മൾ ചേർക്കുന്ന ഒരു ബോണ്ടിങ് ആയിട്ട് ശർക്കരയാണ് ചേർക്കുന്നത്. ശർക്കര എത്ര ക്വാണ്ടിറ്റിയാണ് വേണ്ടത്? ഇപ്പം 5 കിലോയ്ക്ക് ആണെങ്കിൽ 1/2 കിലോ ശർക്കര, പിന്നെ ചെറുപയർ പൊടി, അത് ഏത് ധാന്യത്തിൻ്റെ ആണെങ്കിലും പൊടിയാവാം. പിന്നെ വളമിടാത്ത അല്ലെങ്കിൽ രാസവളം ചേരാത്ത ഒരു പിടി മണ്ണ്. ഇത്രയും നമ്മൾ 5 കിലോ ചാണകം, 1/2 കിലോ ശർക്കര, ഗോമൂത്രം നനയുന്നതിന് വേണ്ടി പയറുപൊടി 1/2 കിലോ, ഒരു പിടി മണ്ണ്, അത്രയാണ് ഖര ജീവാമൃതം ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കുന്നത്. എങ്ങനെയാണ് ഇതിൻ്റെ ഒരു പ്രിപ്പറേഷൻ? ഇത് ആദ്യം നന്നായിട്ട് മിക്സ് ചെയ്യാം. ഈ 3 സാധനം കൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് അതിനെ കുഴച്ചെടുക്കണം. 1/2 കിലോ പയറുപൊടി. 1/2 കിലോ പയറുപൊടി. ഇനി നമുക്ക് ഇടേണ്ടത് ഒരു പിടി മണ്ണ്. ആ ഒരു പിടി മണ്ണും കൂടെ ഇടുന്നു. മണ്ണിട്ടതിന് ശേഷം ഇതിനെ ആദ്യം ഒന്ന് മിക്സ് ചെയ്യും. നല്ല രീതിയിൽ മിക്സ് ചെയ്യണം. ഇത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ ഗോമൂത്രം ആഡ് ചെയ്യുന്നത്. പിന്നെ അതിനൊരു ഈ ശർക്കരയ്ക്കകത്തൊക്കെ ഒരു ചെറിയ നനവുണ്ടല്ലോ, അപ്പൊ അതൊക്കെ ഒന്ന് നോക്കിയതിന് ശേഷം ആവശ്യത്തിനനുസരിച്ച് ഗോമൂത്രം തളിച്ചു കൊടുക്കാം. ഇതിനകത്ത് ഈ നന്നായിട്ട് മിക്സ് ചെയ്യുന്നത് ഒരു കാര്യമാണ്. ഇതിൽ നമുക്ക് ഗോമൂത്രം ആഡ് ചെയ്യാം. കുറച്ച് സ്പ്രേ ചെയ്തു അല്ലേ, തളിച്ചു കൊടുത്താൽ മതി അല്ലേ. അപ്പോൾ ഇത് ഏകദേശം മിക്സായി കഴിഞ്ഞു. ഒരു കയ്യിൽ കൊള്ളുന്നതനുസരിച്ച് നമുക്ക് പല രൂപത്തിലെടുക്കാം. അതിന് പ്രത്യേക ഘടനയൊന്നുമില്ല. കുറച്ച് പ്രഷർ കൊടുത്തിട്ട് നമ്മുടെ ശരിക്കും കുഴക്കട്ടൊക്കെ ഉണ്ടാക്കുന്ന പണ്ടുണ്ടാക്കുന്ന കുഴക്കട്ട ഉണ്ടാക്കുന്ന ഒരു എടുത്തിട്ട് ഇതേപോലെ ഉരുട്ടി നമ്മൾ ഇതിൽ വയ്ക്കാം. ഇതിപ്പോൾ നമ്മൾ ഉരുട്ടിയതിന് ശേഷം ഇതിനെ ഉണക്കണം. ഉണക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് നേരിട്ട് വെയിൽ കൊള്ളാൻ പാടില്ല, അതുപോലെ ഈർപ്പം അടിക്കാൻ പാടില്ല. അപ്പോൾ നമ്മൾ തണലത്ത് വെച്ച് ഉണക്കണം. തണലത്ത് എത്ര ദിവസം ഇങ്ങനെ ഉണക്കണം? ഏകദേശം 15 ദിവസം രണ്ട് സൈഡും, 7 ദിവസം വെച്ച് രണ്ട് സൈഡും 15 ദിവസം. അപ്പോൾ 7 ദിവസം ഇങ്ങനെ വെച്ച് ചെയ്യണം, 7 ദിവസം തിരിച്ചു വെച്ചും ഉണക്കണം. ഉണക്കിയതിന് ശേഷമാണ് അപ്പോൾ ഇവിടെ ഇരിക്കുന്ന പോലെ ഈ ഈ ഇതുപോലെ ഉണക്കിയെടുക്കുന്നത്. അപ്പോൾ ഇതിങ്ങനെ ഉണക്കിയെടുത്തതിന് ശേഷം നമ്മൾ പാക്ക് ചെയ്ത് കൊടുക്കേണ്ടത്. നമ്മൾ ഉപയോഗിക്കും, വിൽപ്പന ചെയ്യാറുണ്ടോ? ഇത് കൊടുക്കാറുണ്ടോ? ഉണ്ട്. അപ്പോൾ ഇത് കൊടുക്കുന്നതുകൊണ്ട് നമ്മുടെ ആവശ്യത്തിന് നമ്മൾ ഉപയോഗിക്കുന്ന മുഴുവൻ ഇതാണ്. അപ്പോൾ നമുക്കിത് ഏകദേശം ഒരു 6 മാസം വരെ എപ്പോ ആവശ്യമുണ്ട്. ഇതൊക്കെ നല്ല കൺവീനിയന്റ് പറഞ്ഞാല് റെഡി ടു ഈറ്റ് നമ്മൾ ഫുഡ് കിട്ടുന്ന പോലെയാണ്. ഇത് എപ്പോ ആവശ്യമുണ്ടോ വെള്ളത്തിലിടുക, കുതിർത്തതിന് ശേഷം എടുത്ത് ഉപയോഗിക്കുക. എന്താണ്, നമുക്ക് നാടൻ ചാണകം കിട്ടുന്നില്ല എന്നുള്ളവർക്ക് പോലും ഇതുപോലെ ഒരു പ്രാവശ്യം ചാണകം എടുത്ത് ഉണ്ടാക്കി വെച്ചാൽ 6 മാസം സൂക്ഷിച്ച് ഇത് എവിടെ വേണമെങ്കിലും വെച്ച് ഉപയോഗിക്കാവുന്നതാണ്. കാരണം ഒരു സ്മെല്ലോ അല്ലെങ്കിൽ അറിയാം, ഇതിനൊരു സ്മെല്ലോ ഒന്നുമില്ല. പണ്ട് നമ്മുടെ പൂർവികർ ചാണകവെള്ളവും ഗോമൂത്രവും തളിച്ച് തറ വൃത്തിയാക്കിയിരുന്നു. ഇതിൻ്റെ ചുവട് പിടിച്ച് ശ്യാം ഒരു ഉൽപ്പന്നം തയ്യാറാക്കുന്നു. ഡിസ്റ്റിൽഡ് ഗോമൂത്രമാണ് ഈ ഫ്ലോർ ക്ലീനറിൻ്റെ ബേസ്. ഡിസ്റ്റിൽ ചെയ്തെടുത്ത കണ്ണീര് പോലെ തെളിഞ്ഞ ഗോമൂത്രം. ഇതിൽ തുളസി നീര്, പൈൻ ഓയിൽ, യൂക്കാലിപ്റ്റസ് ഓയിൽ എന്നിവ തരാതരം ചേർത്താൽ നാച്ചുറൽ ഫ്ലോർ ക്ലീനർ തയ്യാർ. ഒരു പ്രകൃതിദത്ത കീടനാശിനിയും ശ്യാം തയ്യാറാക്കുന്നുണ്ട്. 5 ലിറ്റർ ഗോമൂത്രത്തിൽ 1 കിലോ വേപ്പില ചേർക്കും. നന്നായി ഇളക്കിയ ശേഷം ഈ കൂട്ട് മണ്ണിൽ കുഴിച്ചിട്ട ഒരു മൺകലത്തിൽ ഒഴിച്ച് 21 ദിവസം അടച്ചു വയ്ക്കും. ഇരുപത്തിരണ്ടാം ദിവസം പുറത്തെടുക്കുമ്പോൾ ഉത്തമ ജൈവ കീടനാശിനി റെഡി.
ഈ ഉൽപ്പന്നങ്ങൾ അമ്പാടി എന്ന ബ്രാൻഡ് നാമത്തിൽ ഈ അടുത്തിട വിപണിയിലിറക്കി. ജീവാമൃതം, നെയ്യ്, ഡിഷ് വാഷ് പൗഡർ, വേദന സംഹാരി, ദന്തചൂർണം, ഭസ്മം, സൗന്ദര്യവർദ്ധക ഉൽപ്പന്നങ്ങൾ, ജൈവ കീടനാശിനി, ഇങ്ങനെ നീളുന്നു അമ്പാടി പ്രോഡക്ട്സ്. നാടൻ പശുക്കളെ സംരക്ഷിച്ച് നല്ല ഉൽപ്പന്നങ്ങൾ വിപണിയിലിറക്കുന്ന കർഷകന്റെ അടുത്ത് പ്രമുഖ സിനിമാ താരങ്ങൾ എത്തിയത് അന്നായിരുന്നു. അവരുടെ കൂടി ആശീർവാദത്തോടെ, അനേകരുടെ അനുഗ്രഹത്തോടെ കർഷകന്റെ ഒരു നല്ല സംരംഭത്തിന് പട്ടാഴിയിൽ അന്ന് തുടക്കം കുറിക്കപ്പെട്ടു. ഇന്ന് വരെയും ഏതെങ്കിലും ഒരു ചടങ്ങിന് പോകുമ്പോൾ ഞാൻ ആരോടും കാശ് വാങ്ങിച്ചില്ല. അതുകൊണ്ടുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് പോകാൻ ഇഷ്ടമുള്ള സ്ഥലത്ത് മാത്രം പോയാൽ മതി. അതുപോലെ ഇവിടെ വന്നതും ആ ഇഷ്ടം കൊണ്ട് മാത്രമാണ്. ശ്യാം ചെയ്യുന്ന കാര്യങ്ങൾ, ഇവിടെ എന്തൊക്കെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്, ഇവിടെ നിന്നൊക്കെയുള്ള പശുക്കളാണ് ഇവിടെ ഉള്ളത്, ഇതെല്ലാം വിശദീകരിച്ച് സംസാരിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ മറ്റേതൊരു ചടങ്ങിനും പോകുന്നതിനേക്കാൾ വിശിഷ്ടമായ ഒരു ചടങ്ങിൽ ഞാൻ പോയിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചടങ്ങിലാണ് ഞാൻ പങ്കെടുക്കുന്നത് എന്നുള്ള വിശ്വാസത്തിലാണ്. ഏറ്റവും ചുരുങ്ങിയത് ഈ പ്രദേശത്തുള്ള ആളുകൾ എങ്കിലും ഇതൊരു ഭാഗ്യമായി കണക്കാക്കണം. ശ്യാമിൻ്റെ ഈ സംരംഭങ്ങളിൽ നിങ്ങൾ പങ്കാളികളായാൽ ആരോഗ്യമുള്ളവരായി കൂടുതൽ കാലം ജീവിക്കാം. എന്നെ ശ്യാം സമീപിച്ച് ഈ പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ വിളിച്ചു. എനിക്ക് സെക്കൻഡ് സാറ്റർഡേയും സൺഡേയും വ്യക്തിപരമായ ഒരു പ്രശ്നമുണ്ടായി, പക്ഷേ എങ്കിലും ശ്യാമിൻ്റെ ഒരു ശ്രമം. അപ്പോൾ എന്നോട് ശ്യാമിൻ്റെ അയൽവാസിയായ വിജയകുമാർ എന്നോട് പറയും, വാട്ടർ അതോറിറ്റിയിലെ എഞ്ചിനീയറായ വിജയകുമാർ പറയും, ഇങ്ങനെ നല്ല പശുക്കളെയൊക്കെ വളർത്തുന്നുണ്ട്, സാറൊരു ദിവസം ഒന്ന് പോയി കാണണം എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഇത് കാണണം എന്ന് അപ്പത്തൊട്ടൊരു ആഗ്രഹമുണ്ട് എനിക്ക്. അപ്പം അങ്ങനെ ഇരിക്കുമ്പോഴാണ് ശ്യാം വന്ന് ഈ ഫിനോയിൽ പോലുള്ള ഉൽപ്പന്നങ്ങളെ കുറിച്ച് പറയുകയും ഇതിൻ്റെ ഉദ്ഘാടനമുണ്ട്, സീനിയേട്ടം വരികയാണ്, ഒന്ന് പങ്കെടുക്കണമെന്ന് പറഞ്ഞു. ഞാൻ ശ്യാമിനെ വിളിച്ച് പറഞ്ഞു, ശ്യാം ഞാൻ ഞായറാഴ്ചത്തെ പരിപാടിയിൽ പങ്കെടുക്കുന്നു, ഈ ഒരു പ്രസ്ഥാനത്തെ പ്രോത്സാഹിപ്പിക്കണം എന്ന സ്ഥലത്തെ എം എൽ എ കൂടെ എനിക്ക് തോന്നിയുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് വിളിച്ച് പറഞ്ഞു, ശ്യാമേ ഞാൻ പരിപാടിയിൽ പോയി. സീനിയേട്ടൻ എറണാകുളത്ത് ഇവിടെ പറയുന്നത് എന്തിനാ, ഇത് പ്രോത്സാഹിപ്പിക്കണം. ശ്യാമിൻ്റെ സംരംഭങ്ങൾ നാടൻ പശുക്കളിൽ മാത്രം ഒതുങ്ങുന്നില്ല, നല്ലൊരു ആട് ഫാം ഇദ്ദേഹത്തിനുണ്ട്. നാടിന് പൊന്നോമനയായ മലബാറി എന്ന നാടൻ ഇനം തന്നെയാണ് ഇവിടെയും. നാടൻ കോഴികളുടെ ഒരു ഫാമും ഈ വീട്ടുവളപ്പിലുണ്ട്. മലമുകളിൽ നിന്നെത്തുന്ന ഉറവ കിനിഞ്ഞിറങ്ങുന്ന മൂന്ന് കുളങ്ങൾ കൃഷി വിജയത്തിനാവശ്യമായ കുളിർ ജലം പകരുന്നു. വാഴത്തോപ്പ്, പച്ചക്കറിത്തോട്ടം, തേനീച്ച വളർത്തൽ, കൃഷിയുടെ നാട്ടുവഴികളിലൂടെ ശ്യാം മുന്നേറുകയാണ്. ഭാര്യ രജനിയും മക്കളുമടങ്ങുന്ന കുടുംബം, അധ്വാനശീലരായ കുറേ സഹായികൾ, ഇവരൊക്കെ ഒപ്പം നിൽക്കുമ്പോൾ ശ്യാമിൻ്റെ നാടൻ സംരംഭങ്ങൾ എപ്പോഴും വിജയിക്കുന്നു. ബി ഇന്ത്യൻ ബൈ ഇന്ത്യൻ മഹാത്മജി നമ്മെ പഠിപ്പിച്ച ഉത്ബോധനമാണിത്. ഈ മന്ത്രം മാർഗദീപമാക്കി നല്ലതരം പശുക്കളുടെ ജനസുകളെ വളർത്തുകയും അവയുടെ ഉൽപ്പന്നങ്ങൾ സ്വന്തം നാട്ടിൽ തന്നെ ഉൽപ്പാദിപ്പിച്ച് വിതരണം ചെയ്യുകയും ചെയ്യുന്ന ഒരു കർഷകനാണ് ശ്യാം. ശ്യാമുമായി നിങ്ങൾക്കും സംസാരിക്കാം. ശ്യാമിൻ്റെ വിലാസം: ശ്യാം കുമാർ, കൈതവന വീട്, മരുതമൺ ഭാഗം, പട്ടാഴി, കൊല്ലം. ഫോൺ: 9539980133.
ഇന്നത്തെ കൃഷിദീപം ഇവിടെ പൂർണ്ണമാകുന്നു. കാർഷിക കേരളത്തിന്റെ മറ്റൊരു ഹരിത കാഴ്ചയുമായി അടുത്തയാഴ്ച കാണുന്നതുവരെ നന്ദി, നമസ്കാരം.